ഹലോ എവരിവൺ. അപ്പോൾ കുറച്ച് ദിവസമായില്ല ഞാൻ പി ജിയിലെ ഡെയിൻ മെയിൽസൊക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ ഒരു ന്യൂ ഇയർ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടില്ലാണ്. അപ്പം മൊത്തം ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെയാണ്. ഞാൻ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇപ്പം ഞാൻ കുറച്ചായിട്ടിട്ട് അപ്പം ഞാൻ എൻ്റെ ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷനിൽ ആകെ കുറച്ച് സംഭവമുള്ള അതിലൊന്നായിരുന്നു എനിക്ക് അപ്പം തന്നെ ബെഡ് വൃത്തിയാക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ ബെഡ് ക്ലീനാക്കി. ആൻഡ് ബെഡ് ക്ലീനാക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും പല പല സാധനങ്ങളുണ്ടാകും. കാരണം ബെഡിൻ്റെ അടുത്തേക്ക് തിന്നാൻ കൊണ്ടുപോകുമ്പോൾ കുറേ ഉണ്ടാവും ബിസ്ക്കറ്റും അതെന്തൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലീനാക്കി. അപ്പോൾ എൻ്റെ റൂംമേറ്റ് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ റൂംമേറ്റിന് ഒരു ഫിഷ് ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ഫൈറ്റർ ഉണ്ട്. അപ്പോൾ ഫൈറ്ററിന് തീറ്റ ഇട്ട് കൊടുക്കണം. അത് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് അവളുടെ കയ്യിൽ ഫ്ലവർ ഉണ്ട്. ഈ ഫ്ലവർ എന്താ ഉണങ്ങാത്തത്? ഇതെന്താ ഉണങ്ങാൻ ഇത്ര ടൈം എന്നൊക്കെ നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാനവിടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് റെസ്റ്റൊക്കെ എടുത്ത് പാട്ടും കേട്ടിട്ട് പിന്നെയാണ് ഞാൻ പല്ല് തേക്കാനൊക്കെ വാഷ്റൂം പോയത്. അങ്ങനെ അതാ ഞാൻ പല്ലൊക്കെ തേച്ച് ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകി. ഞാൻ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്തത്. അപ്പം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഫേസ് വാഷൊക്കെ. ഞാൻ ഇപ്പോൾ അധികം ജസ്റ്റ് വെള്ളം കൊണ്ട് മുഖം കഴുകാറാണ്. അപ്പോൾ അധികം പുറത്തോട്ടൊന്നും പോകാതുകൊണ്ട് അധികം മേക്കപ്പൊന്നും യൂസ് ചെയ്യലില്ല. സോ ഞാൻ അത്രയും നന്നായിട്ടൊന്നും ക്ലെൻസ് ചെയ്യലില്ല. അങ്ങനെ ഞാൻ എന്താ കഴിക്കാനുള്ളതെന്ന് നോക്കി. കാരണം താഴെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് റൈസ് ആയിരുന്നു. അപ്പം എനിക്ക് ആ റൈസ് വേണ്ട. എന്താ പുളിയോഗ്ര ആയിരുന്നു. അപ്പം എനിക്കത് വേണ്ട. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ മൂൺ ഫിൽസ് ഉണ്ട്. ഞാൻ ഇങ്ങനെ കുറേ സ്റ്റോക്ക് ചെയ്ത് വെക്കലുണ്ട്. അപ്പം ഞാൻ അത് കഴിക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഞാൻ താഴെ പോയിട്ട് പാൽച്ചായ എടുത്തിട്ട് വന്നു. ഞാൻ പോയപ്പോഴത്തേന് ചൂടൊക്കെ പോയിട്ടുണ്ടായി. പച്ചവെള്ളം പോലെ ആയിട്ടുണ്ടായി. പിന്നെ ഞാനത്ര എനിക്ക് ചായൻ്റെ ചൂടൊട്ടും പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, എനിക്കിത് മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ചൂടാറ്റി കുടിക്കണം, അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചത് കുടിക്കണം. അപ്പറ്റും നല്ലത് ഇങ്ങനെയാണ്. അങ്ങനെ ഞാൻ മൂൺ ഫിൽസ് കഴിച്ചു. എൻ്റെ കയ്യിൽ സ്ട്രോബെറിയും ചോക്ലേറ്റും ആണ് ഉള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ സ്ട്രോബെറി കഴിച്ചിട്ട് പിന്നെ ചോക്ലേറ്റ് കഴിക്കാമെന്ന് വെച്ചു. സ്ട്രോബെറി കഴിച്ചപ്പോൾ തന്നെ എനിക്ക് മതിയായി. എനിക്ക് രാവിലെ അത്ര സ്പൈസി മധുരമുള്ള ഫുഡ് രാവിലെ കഴിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ ഗതികേട് കൊണ്ട് കഴിക്കുന്നതാണ്. അങ്ങനെ ഞാൻ സ്കിൻ കെയർ ആയപ്പോൾ നല്ല മടി ഉണ്ടായിരുന്നു. രാവിലെ തന്നെ എനിക്ക് ഉറക്കം വന്നൊരു മൂഡായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ രാവിലെ തന്നെ ഈ വാസ്ലിൻ്റെ സെറം ഞാൻ ഫേസിലിട്ട് കൊടുത്തു. അതും ലിബാമുമാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. അത്ര മതി എന്ന് വിചാരിച്ചു. പിന്നെ മടിയാണല്ലോ. അപ്പോൾ അത്ര മതി. ജസ്റ്റ് സ്കിൻ കെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നും ചെയ്യേണ്ടിയിരിക്കേണ്ടെന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പം എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ചെയറിൽ ഞാനിരുന്ന പിന്നെ ഞാൻ വെറുതെ കുറേ നേരം കാലും കയറ്റി വെച്ചിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. പിന്നെ ഈ ലിപ് ബാം ഡോട്ട് ആൻഡ് കീൻ്റെ ആണ്. ഭയങ്കര ഗ്ലോ ആണ്, ഗ്ലോസ് പോലെ. അപ്പോൾ എനിക്ക് അത്ര ഗ്ലോ എനിക്ക് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് കുറച്ച് തുടച്ചെടുത്തു. ആൻഡ് അതായിരുന്നു എൻ്റെ ടാബിളിൻ്റെ കോലം. വലിയ വൃത്തിയായിട്ടില്ല. ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. ഞാൻ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നും ക്ലീൻ ആക്കലുണ്ട്. സോ വൃത്തിയായിട്ടില്ല ഇത്. പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ നിന്ന് അലക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് കൊണ്ടിട്ട ക്ലോത്ത്സ് ആണ്. അപ്പോൾ അതൊക്കെ മടക്കി വെക്കണം. പിന്നെ എൻ്റെ ഷെൽഫിൻ്റെ കോലം പറയാൻ വയ്യ. ഈ ലാസ്റ്റ് ഷെൽഫ് ക്ലീൻ ആക്കുന്ന വീഡിയോ എന്നാട്ടെന്ന് വെച്ചാൽ അന്നാണ് ഞാൻ ലാസ്റ്റ് ഷെൽഫ് എല്ലാം കൂടെ മടക്കി വെച്ചത്. അപ്പോൾ എന്തായാലും മടക്കി വെക്കാൻ ടൈമായല്ലോ. എല്ലാം കൂടി ഉരുട്ടി കൂട്ടിയിട്ട് വെച്ചേക്കാണ് ഇപ്പം അതിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എഴുതിയപ്പം എപ്പോഴും ഷെൽഫ് എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടുനടക്കണം എന്നാണ് ഞാൻ എഴുതി വെച്ചത്. അപ്പോൾ ഞാൻ പിന്നെ ലാപ്ടോപ്പ് എടുത്തിട്ട് അതിൽ പാട്ടിടാൻ വേണ്ടിയിട്ടിരുന്നു. പാട്ട് കേട്ടാലേ നമുക്കൊരു എനർജി കിട്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ തോന്നില്ല. എനിക്ക് നല്ല മോസ്റ്റ് ഓഫ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് ആണെങ്കിലും എല്ലാം പെട്ടെന്ന് തീരും. അങ്ങനെ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന് ഈ പാട്ട് ഇപ്പം എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് പാട്ടാണ്. അത് പാട്ട് അറിയണ്ടാവില്ല അല്ലേ? ശരി, ഞാനിപ്പോൾ എങ്ങനെയാണ് കാണിക്കുക? അതൊന്നും ശരിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഷോർട്സ് ഇടുമ്പം എൻ്റെ ഫേവറേറ്റ് പാട്ടാണത്. ഷോർട്സിൽ ഞാൻ അടുത്ത ഷോട്ടിലാണ് ഞാൻ ആ പാട്ടിടാനാണ് തീരുമാനിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് എല്ലാം കൂടെ എടുത്തിട്ട് എൻ്റെ ബെഡിലേക്ക് ഇട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് മടക്കി വെച്ചു. ഞാൻ ടീഷർട്ട് എല്ലാം കൂടെ ഒരു ഷെൽഫിൽ ഞാൻ വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കാറ്. ഡെയിലി വെയേഴ്സ് എല്ലാം ഒരുമിച്ച് അങ്ങനെ ഓരോരോ റോ ആക്കുമ്പോഴും കറക്റ്റ് അങ്ങനെയാണ് വെക്കുക. ടീഷർട്ട് എല്ലാം കൂടെ ഒരുമിച്ച്, പാൻസ് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ തന്നെയാണ് ഞാൻ വെക്കാറ്. പിന്നെ എൻ്റെ രേവൻ്റെ ടീഷർട്ട് അഥവാ എൻ്റെ യൂണിഫോം എല്ലാം ഞാൻ ഹാങ് ചെയ്തിട്ടാണ് വെക്കാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതൊക്കെ എൻ്റെ മടക്കി വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് കൺഫ്യൂഷനായി ഏത് എടുക്കണമെന്ന്. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് കൊളായി കിടക്കുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചു ഫസ്റ്റ് ഡെയിലി വെയേഴ്സിൻ്റെ തന്നെ ക്ലീൻ ആക്കിയിട്ട് വെക്കാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാം. പക്ഷേ ഡെയിലി വെയേഴ്സിൻ്റെ അകത്ത് എല്ലാം ഉണ്ടായി. എൻ്റെ പാർട്ടി വെയർ ഡ്രസ്സ് വരെ അതിൻ്റെ അകത്ത് ഞാൻ തിരികെ വെച്ചിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം എടുത്തിട്ട് ഒന്ന് ക്ലീനാക്കിയിട്ട് ഞാൻ അങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചു. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത, അത്ര ആവശ്യമില്ലാത്ത ഡ്രസ്സെല്ലാം കൂടെ ഞാൻ ബാക്കിൽ വെച്ചു. ഇങ്ങനെ ബാക്കിൽ വെച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ പിന്നെ അത് മറക്കും, അങ്ങനത്തെ ഒരു ഡ്രസ്സ് അവിടെ ഉള്ള കാര്യം ഉണ്ടെന്നുള്ളത്. പക്ഷേ ബാക്കിൽ വെക്കല്ലാണ്ട് വേറെ വഴിയില്ല, കാരണം അതിൻ്റെ അകത്ത് ഫില്ലാവില്ല. അപ്പോൾ ഞാൻ അതങ്ങനെ ഫില്ലാക്കി. പിന്നെ ഇതെൻ്റെ നോർമൽ കോളേജിലൊക്കെ എപ്പോഴുന്ന കാഷ്വൽ വെയേഴ്സാണ്. അപ്പോൾ അതും ഞാൻ അങ്ങനെ ക്ലീനാക്കി. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ഉള്ളതൊക്കെ എടുത്ത് മടക്കി വെച്ചു. ആൻഡ് പിന്നെ പാൻറ്റാണ് ഏറ്റവും മുകളിൽ വെച്ചത്. അതും ഞാൻ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ വെച്ചു. ആൻഡ് ഇത് ആണ് ഞാൻ പറഞ്ഞത് കാഷ്വൽ വെയേഴ്സ്. അതൊരു
അല്ലെങ്കിൽ കുറേ ടോപ്സ് ഉള്ളതുകൊണ്ട് കുറേ ടോപ്സ് ഉണ്ട്, കുറേ യൂസ് ചെയ്യാത്തതാണ് പകുതി. എപ്പോഴും ആകെ നാലഞ്ച് ടോപ്പ് തന്നെ എപ്പോഴും കോളേജിലേക്ക് മാറി മാറിയാണ് ചെയ്യുക. കുറേ ഉണ്ട് പണ്ട്, ഒന്നും ഇടൂല. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചു, അതിൻ്റെ അകത്തോട്ടും വെച്ചിട്ട് നല്ലോണം ഫില്ലാക്കിയിട്ടാണ് വെച്ചേക്കുന്നത്. ഈ അകത്തുള്ള ടോപ്പൊന്നും ഞാൻ ഇടൂല, ഞാൻ മറക്കും. ആവശ്യം ഉണ്ടെങ്കിൽ പോലും അത് അവിടെ വെച്ചതെന്ന് അറിയാണ്ട് ഞാൻ മറന്നു പോകും, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കേണ്ടേ, അത് എടുത്താൽ പിന്നെയും കൊളാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ എടുക്കൂല. അത് അങ്ങനെയേ കിടക്കാനുള്ള ടോപ്സാണ് അവിടെ. ആൻഡ് പിന്നെ ഹാങ് ചെയ്യാനുള്ള അടുത്ത് അവിടെ തന്നെ കുറേ സാധനം, കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ വേസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ മാറ്റി ഒരു ബോക്സിലോട്ടൊക്കെ ആക്കി വെച്ച്. ആൻഡ് അപ്പം എൻ്റെ മെയിൻ പരിപാടികളൊക്കെ, മെയിൻ മടക്കി വെക്കാനുള്ള പരിപാടികളൊക്കെ അതോടെ കഴിഞ്ഞിട്ടാണ്. പിന്നെ എൻ്റെ പാർട്ടി വെയേഴ്സാണ് ഉള്ളത്. ഈ ഒരു പിങ്ക് ഡ്രസ്സ് ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ്. എനിക്കിപ്പോൾ കൊളാബിന് കിട്ടിയാണ്. നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലി സെറ്റാണ് കേട്ടോ, നല്ല പിങ്ക്, നല്ല ഓർഗാൻസയിലുള്ള വരുന്നതാണ്. അപ്പോൾ ഞാൻ അത് ഒരു ദിവസം ഇടണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അന്ന് അത് ഇട്ടില്ല. എനിക്ക് അത്ര വലിയ ഫങ്ഷൻ ഉണ്ടായില്ല, പക്ഷേ ഞാൻ ഇട്ടില്ല. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഷോർട്സ് എന്നൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അടിപൊളി ഡ്രസ്സാണ്. ഞാൻ എന്തായാലും ഈ ഡ്രസ്സിൻ്റെ പേജിൻ്റെ ലിങ്ക് എന്തായാലും എൻ്റെ കമൻറ്റിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. ആൻഡ് അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി വെച്ച്, അത് അതിൻ്റെ കവറിൽ തന്നെ ആക്കി വെച്ച് എനിക്ക് വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. ഞാൻ എന്തായാലും ഇപ്പം അടുത്ത് ഒരു 2-3 days, ഒരു 1 weekനുള്ളിൽ ഞാൻ വീട്ടിൽ പോകാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും വീട്ടിൽ പോകാൻ കൊണ്ടുപോകണം. പിന്നെ എല്ലാ ഡ്രസ്സ്, ഈ മാക്സി ഡ്രസ്സൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നതല്ല. അപ്പം അതൊക്കെ ഞാൻ ഈ ഷെൽഫിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഷെൽഫിൻ്റെ ഉള്ളിൽ സ്ഥലം വെറുതെ വേസ്റ്റായി പോകാമെന്ന് വെച്ചിട്ട് ഞാൻ അതൊക്കെ എന്താ ചെയ്യച്ചാൽ, ആവശ്യമില്ലാത്ത കുറേ ബാഗ് എടുക്കുന്നുണ്ട്. എന്തായാലും ബാഗ് ഒരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഇത് ബാഗിലാക്കി വെച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ പാർട്ടി വ്യൂസ് ഞാൻ എപ്പോഴും ഇടാത്തതൊക്കെ എപ്പോഴും അങ്ങനെ എൻ്റെ ട്രോളീസിൽ, ബാഗ്സിലൊക്കെ ആക്കി വെക്കാറാണ്. ഇത് പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് ഷോപ്പിംഗ് ചെയ്തപ്പോൾ മേടിച്ചാണ്. ഇത് സ്റ്റുഡിയോ എന്ന് മേടിച്ച മാക്സി ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഈ ഫ്ലോപ്പും ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നു ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഡ്രസ്സ് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പം അന്ന് സെയിലിന് മേടിക്കാൻ പോയപ്പോൾ ഞാൻ മേടിച്ചാണ് ആ ഷോക്സും ഇതൊക്കെ. പിന്നെ ആ ടീഷർട്ട് ഞാൻ വേറെ ഷോപ്പിൽ നിന്നാണ് മേടിച്ചത്. പിന്നെ സ്റ്റുഡിയോൻ്റെ അടിപൊളി നെയിൽ പോളിഷ് ഞാൻ മേടിച്ചു. ഈ ഡ്രസ്സ് എനിക്കൊന്നും പറയാനില്ല, വീട്ടിൽ പോയിട്ട് ഇടാനുള്ളതാണ്, ഞാൻ ഇവിടെ നിന്ന് ഇടണില്ല. അങ്ങനെ ഞാൻ അതെല്ലാം മടക്കി ഒതുക്കി വെച്ചു. ഇങ്ങനെയാണ് ഞാൻ മടക്കി വെച്ചപ്പോൾ അത്യാവശ്യം നല്ല ക്ലീൻ ആയിരുന്നു. ഡെയിലി വെയേഴ്സും മടക്കി വെച്ചു. താഴെ പിന്നെ എൻ്റെ ബെഡ്ഷീറ്റ്, ടർക്കി, അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇവിടെ പിന്നെ ഞാൻ അത്യാവശ്യം വേണ്ട ക്യാമറ, അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ എൻ്റെ ഷോൾസ്, ഹിജാബൊക്കെ അങ്ങനെ ഹാങ് ചെയ്തിട്ടു. ആൻഡ് എൻ്റെ യൂണിഫോമും. പിന്നെ ഈ ഒരു ഡ്രോവറിൽ ഞാൻ നോർമലി ഞാൻ കുഞ്ഞു കുഞ്ഞു സാധനമാണ് വെച്ചിരുന്നത്, ഇപ്പം ഞാൻ മാറ്റിട്ടുണ്ട്. ഇന്നർ വിയേഴ്സൊക്കെ മടക്കി ഒതുക്കി അതിൽ വെച്ചു. ആൻഡ് പിന്നെ ഞാൻ ക്ഷീണിച്ച്, കാരണം എൻ്റെ ടീഷർട്ടിലൊക്കെ പിന്നെ എന്തോ ലിപ്സ്റ്റിക്കൊക്കെയാണ്, അതെനിക്കറിയാൻ പറ്റില്ല. ഞാൻ ക്ഷീണിച്ചപ്പോൾ ഞാൻ കുറച്ച് നേരം, അപ്പോൾ എനിക്ക് നല്ലോണം വിശന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു താഴെ പോയിട്ട് ഫുഡ് മേടിക്കാമെന്ന്. അപ്പോൾ താഴെ ഞങ്ങളെ പേഷ്യൻ്റെ കുറച്ച് അടുത്തുള്ള ഷോപ്പ് പോയിട്ട് ഞാൻ നൂഡിൽസ് മേടിക്കാൻ പോയി. ഇങ്ങനെ ഞാൻ ചിക്കൻ നൂഡിൽസൊക്കെ മേടിച്ച് പിജിലെന്നെ തിരിച്ചുപോയി. ഫുഡ് മേടിച്ചതിൻ്റെ സന്തോഷമാണ് കേട്ടോ എൻ്റെ ഫേസിൽ, ഭയങ്കര ചീരി ആർമാതിപ്പൊക്കെ. കാരണം എനിക്ക് നല്ലോണം വിശപ്പുണ്ടായി, രാവിലെ ആ ബന്ന് മാത്രമല്ല കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് എനിക്ക് ഈ ഒരു ഫുൾ നൂഡിൽസൊന്നും എനിക്ക് ഒരുമിച്ച് കഴിക്കാൻ കഴിയൂല. അപ്പോൾ ഞാൻ എപ്പോഴും എന്താ ചോദിച്ചാൽ 2 times കഴിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഞാനത് നൂഡിൽസ് എടുത്തിട്ട് ഞാൻ എന്താ കെ ഡ്രാമ കാണാനിരുന്നു. ഇപ്പം എൻ്റെ മെയിൻ പരിപാടി എനിക്കറിയാൻ പാടില്ല, ഞാൻ പിന്നെയും കെ ഡ്രാമ അഡിക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇങ്ങനെ വെൽക്കം ടു സാംതാൽറി എന്തൊരു പേരാണത്, എനിക്ക് ഓർമ്മയില്ല. അത് കണ്ട് അത് കണ്ടിട്ട് പിന്നെ എൻ്റെ ടേബിൾ ഇച്ചിരി മെസ്സായിട്ടുള്ളായിരുന്നു. ഇപ്പം എപ്പോഴും ഈ ബോക്സൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം ഈ മേക്കപ്പിൻ്റെ സാധനങ്ങളും അതും ഇതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് വൃത്തിയാക്കി വെച്ചു. എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല, ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഈ ലിപ്സ്റ്റിക്കും എല്ലാം കൂടെ വാരിയെടുത്തിട്ടാണ് ഞാൻ പോയത്. എനിക്ക് വീട്ടിലൊന്നും ആവശ്യം ഉണ്ടാവില്ല, എന്നാലും എനിക്കൊരു ഒരു ഇതാണ് ഞാൻ എൻ്റെ എപ്പോൾ പോകുമ്പോഴും. അധികം നേരം ഞാൻ പോകുമ്പോഴും എൻ്റെ എല്ലാ ലിപ്സ്റ്റിക്കും ഞാൻ പൗച്ചിലിട്ടിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയാൽ ആകെ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. എന്നാലും എനിക്കൊക്കെ കാണണം, എൻ്റെ ഒരു സമാധാനത്തിന് എനിക്കൊക്കെ കാണണം. അവിടെ വീട്ടിൽ എൻ്റെ കയ്യിൽ എപ്പോഴൊക്കെ വേണം. പിന്നെ ഈ ഒരു ഡ്രോവർ ഭയങ്കര മെസ്സായിട്ട് കിടക്കുമായിരുന്നു. നമ്മൾ എപ്പോഴും എന്തെങ്കിലും ആവശ്യം, നമ്മൾ ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതൊക്കെ അതിൻ്റെ അകത്തിടും. അതേപോലെ തന്നെ എൻ്റെ മിറർ, എൻ്റെ കോഴിക്കുട്ടി മിറർ പൊട്ടിയതാണ്. എന്നോട് കുറേ പേര് ചോദിച്ചു ഈ മിറർ എവിടെന്നാണ് മേടിച്ചത്. ഞാൻ മിനിസോന്ന് മേടിച്ചതാണ്. അപ്പോൾ അത് പൊട്ടിപ്പോയി. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള മിറർ ആയതുകൊണ്ടാണ് ഞാൻ അകത്തോട്ട് വെച്ചേക്കുന്നത്. കാരണം കുറേ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പൊട്ടിയ കണ്ണാടിയിൽ നോക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കണ്ട, നമുക്ക് ആ ഷെൽഫിൻ്റെ ഡ്രോവറിൻ്റെ അകത്ത് വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ്. അങ്ങനെ പിന്നെ ഞാൻ ബാക്കി കുറച്ച് നൂഡിൽസ് ഉണ്ടായിരുന്നല്ലോ, അത് പിന്നെ എനിക്ക് കുറച്ചുകൂടെ പണിയെടുത്തപ്പോൾ എനിക്ക് പിന്നെയും കുറച്ചുകൂടെ വിഷമു. അപ്പോൾ ഞാൻ പിന്നെ അത് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. ആൻഡ് നൈറ്റ് പി ജിയിൽ ഈ ഒരു റൈസും പിന്നെ എഗ് മസാല ആയിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് ഞാൻ അതും കഴിച്ചു. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് വയറെല്ലാം ഫില്ലായി. ഇപ്പോൾ എനിക്കൊന്നും മധുരം കഴിക്കണം തോന്നുന്നു. ഇപ്പോൾ എൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് ഞാൻ നേരെ പോയി കിടന്നിറങ്ങി.